श्री पीसी जॉर्ज सरकारी मुख्यमंत्री आश्वास मुख्यमंत्री दुरीश्वास निधि मुख्यमंत्री मंत्री इष्ट आर्मर तेजा लोकयुक्त विधि वह प्रति ഈ വിധി എന്താണെന്ന് പത്രത്തിൽ കണ്ട വിധി വരുന്ന ഞാൻ അന്വേഷിക്കാനേ പോയില്ല കാരണം വിധി എന്താണെന്ന് എനിക്ക് നേരത്തെ അറിയാം കാരണം ശ്രീ ജോസഫ് ആയിരുന്നു ചെയർമാൻ ശ്രീ ജോസഫ് എന്ന് പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ആളാണ് എനിക്ക് എത്രയോ കൊല്ലമായിട്ട് പരിചയമുണ്ട് അങ്ങനെ അനിയന്റെ ഭാര്യ വൈസ് ചാൻസലറാക്കി ചരിത്രം പോലുള്ള ചരിത്രം മുഴുവൻ എന്തെങ്കിലുമുണ്ട് അപ്പം ശ്രീ ജോസഫിന് ഇതിൽ കൂടുതൽ വിധി വരുന്ന എനിക്ക് വരില്ല എന്ന് എനിക്ക് 100% ബോധ്യമാണ് ഞാൻ അന്വേഷിച്ചില്ല നിങ്ങൾ അന്വേഷിച്ച് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഭരണഘടന അനുസരിച്ചാണ് ഒരു സ്ഥാപനം പ്രവർത്തിക്കേണ്ടത് ലോകായുക്തം എങ്ങനെ പ്രവർത്തിക്കേണ്ടതെന്ന് എന്റെ അഭിപ്രായം അപ്പോൾ ഒരു നിയമ ലോകായുക്തമത്തിൽ ഇത്രയും ചീപ്പായിട്ട് വിധി പറയുന്നത് ഗുണകരമല്ല നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തിന് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടും ഭരണഘടനയോട് കൂറു പുലർത്തണം ആ കാരണം ഭരണഘടനയോട് കൂറില്ലാതെ പ്രവർത്തിച്ചൊരു കാര്യമുണ്ടോ ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നതും ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ ജനാധിപത്യ ഭരണഘടനയ്ക്കാണ് ഏറ്റവും വലിയ വില ആ ഭരണഘടനയെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇവിടെ ക്യാബിനറ്റ് കൂടിയിട്ട് എന്ത് വൃത്തികേടും കാണിക്കാവും അതിന് അവകാശമൊന്നുമില്ല ക്യാബിനറ്റിന്റെ അധികാരമുണ്ട് അപ്പൊ വകമാറ്റി ചെലവഴിക്കുക എന്ന് തെറ്റ് തെറ്റ് തന്നെയാണ് ഒരു 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 മൊത്തമായിട്ടെടുത്ത് പരിശോധിച്ചു മുഴുവൻ തെറ്റല്ലേ ഒരു കൊള്ളയടിക്കല്ലേ പണം കൊള്ളയടിച്ച് മാറ്റുന്ന ഒരു മുഖ്യമന്ത്രിയും അതിന് കൂട്ടു നിൽക്കുന്ന ക്യാബിനറ്റും ഇതൊക്കെ കേരളത്തിന് അപമാനമാണെന്ന് എനിക്ക് പറയാനുള്ളൂ അതിന് കൂട്ടു നിൽക്കുന്ന ലോകായുക്തയും ഈ ലോകായുക്തം ഈ എനിക്ക് ഞാൻ പറഞ്ഞത് ലോകായുക്ത വിധി ഞാൻ അന്വേഷിച്ചേയില്ല നിങ്ങൾ ചോദിച്ചുകൊണ്ടെങ്കിൽ പറയുക എനിക്ക് അന്വേഷിക്കുന്ന കാര്യം എനിക്കറിയാം ഈ ലോകായുക്തം അത് കൂടുതൽ വിധി വരിക നിങ്ങൾക്ക് നല്ലവണ്ണം ബോധ്യമാണ് ശ്രീ പി സി ലോകായുക്തം പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ദുരിതാശ്വാസ നിധി അത് ഉചിതമെന്ന് തോന്നുന്നത് ആർക്കും നൽകാം എന്ത് കാര്യത്തിനും ഉപയോഗിക്കാം അപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ക്രമക്കേട് നടത്തിയിട്ടില്ല എന്നീ നിരീക്ഷണങ്ങൾ കൂടി നടത്തിക്കൊണ്ടാണ് ഹർജി തള്ളിയത് അതെ ഞാൻ പറഞ്ഞു ഈ മുഖ്യമന്ത്രി ദൈവം നമ്പരാനാണെന്ന് എഴുതി വെക്കാൻ വല്ല ചാൻസ് ഉണ്ടായിരുന്നേ അയാൾ അതും എഴുതി വെച്ചേനെ അത് എഴുതാൻ ഒരു മാർഗം ഇല്ലാത്തതുകൊണ്ട് അയാൾ എഴുതാതെ പോയതാ അല്ലെ അതും കൂടെ എഴുതിയേനെ മുഖ്യമന്ത്രി ആണെങ്കിൽ എല്ലാ ഓളത്തരം ശരിയാണെന്ന് എഴുതി വെക്കാൻ വേണ്ടി ഒരു ലോകായുക്തർ ആവശ്യമുണ്ടോയെന്ന് നമ്മൾ പരിശോധിക്കേണ്ട പ്രശ്നമാണ് ഏതായാലും ഈ ലോകായുക്തറെ പരാതി കൊടുത്തയാളോടാണ് എനിക്ക് പരാതി എന്തിനാ അടുത്ത് പോയി ഇത് കൂടുതൽ പ്രതീക്ഷിക്കേണ്ട അയാളെ ഇന്ന് അതുകൊണ്ടാണ്